നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ. പുതുക്കിയ കോവിഡ് മാർഗരേഖ പ്രകാരം കടകളിൽ പ്രവേശിക്കാൻ 3 നിബന്ധനകളുണ്ട്. 2 ആഴ്ച മുൻപ് ആദ്യ ഡോസ് വാക്സിൻ എടുത്തവരോ 72 മണിക്കൂറിനിടെ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരോ കോവിഡ് പോസിറ്റീവായി 1 മാസം കഴിഞ്ഞവരോ ആയിരിക്കണം. കടകൾക്ക് പുറമെ ബാങ്കുകൾ, മാർക്കറ്റുകൾ, ഓഫീസുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, തുറസായ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ഈ നിബന്ധന ബാധകമാണ്. സംസ്ഥാനത്ത് ഇന്ന് 22,414 പേർക്ക് കോവിഡ്. 197,092 സാമ്പിളുകളാണ് പരിശോധിച്ചത്. TPR 11.37%. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രസംഘം. കേരളത്തിൽ സന്ദർശനം നടത്തിയ കേന്ദ്ര സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് രോഗവ്യാപനം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന വിമർശനമുള്ളത്. മിക്ക ജില്ലകളിലും വേണ്ടത്ര പരിശോധനാ നിരീക്ഷണ സംവിധാനങ്ങളില്ല. രോഗം കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിലും വീഴ്ച വരുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലപ്പുറം സ്വദേശി ജിദ്ദയിൽ വാഹനത്തിൽ കുത്തേറ്റു മരിച്ച നിലയിൽ. കോട്ടയ്ക്കൽ വലിയപറമ്പിൽ കുഞ്ഞലവി ഉണ്ണീൻ നമ്പ്യാടത്തിനെയാണ് ജിദ്ദയിലെ അൽ സാമറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജിദ്ദയിൽ അൽ മംലഗ സ്ക്രാപ്പ് എന്ന സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു. കമ്പനിയുടെ പണം മാർക്കറ്റിൽ നിന്ന് ശേഖരിച്ച് കാറിൽ മടങ്ങുന്നതിനിടെ അജ്ഞാതർ കുഞ്ഞലവിയെ കുത്തിയ ശേഷം പണവുമായി കടന്നു കളയുകയായിരുന്നു. ഡൽഹിയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പമുള്ള ചിത്രം രാഹുൽ പങ്കുവച്ച സംഭവത്തിൽ ട്വിറ്ററിന് നോട്ടീസ്. ട്വിറ്റർ ഇന്ത്യയ്ക്ക് ദേശീയ ബാലാവകാശ കമ്മീഷനാണ് നോട്ടീസ് നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് പെൺകുട്ടിയെ തിരിച്ചറിയാൻ ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് നീക്കം ചെയ്യാൻ കമ്മീഷൻ ട്വിറ്റർ ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകിയത്. ദക്ഷിണ ചൈന കടലിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാനൊരുങ്ങി ഇന്ത്യ. 4 യുദ്ധക്കപ്പലുകളെയാവും 2 മാസക്കാലം ദക്ഷിണ ചൈന കടലിലടക്കം വിന്യസിക്കുക. ഇവയിലൊന്ന് മിസൈൽ ആക്രമണം ചെറുക്കാൻ ശേഷിയുള്ളതും മറ്റൊന്ന് മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനങ്ങളുള്ളതുമാണ്. സൗഹൃദ രാജ്യങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് യുദ്ധക്കപ്പലുകളെ ഇത്തരത്തിൽ വിന്യസിക്കുന്നതെന്ന് നാവികസേന വ്യക്തമാക്കി. വനിതാ ഹോക്കി ടീമും ഒളിമ്പിക്സ് ഫൈനൽ കാണാതെ പുറത്തായി. ഇന്ത്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചു. അർജന്റീനയ്ക്ക് വേണ്ടി നായിക മരിയാനോയൽ ബെരിയോ നുവേനോ ഇരട്ട ഗോളുകൾ നേടി. ഇന്ത്യക്ക് വേണ്ടി ഗുർജിത് കൗർ ഗോൾ സമ്മാനിച്ചു. തോറ്റെങ്കിലും ഇന്ത്യ വെങ്കല മെഡലിനായി മത്സരിക്കും. ഗുസ്തിയിൽ അൻഷു മാലിക്കിന് വെങ്കല പോരാട്ടം. ആദ്യ റൗണ്ടിൽ അൻഷുവിനെ തോൽപ്പിച്ച ബെലാറസ് താരം ഐറീന കുറാജ്കീന ഫൈനലിലെത്തിയതോടെയാണ് റെപ്പാഷ്യയിലൂടെ ഇന്ത്യൻ താരം വെങ്കല മത്സരത്തിനായി യോഗ്യത നേടിയത്. ഗിനിയയുടെ യാരി കമാറ ഫെറ്റോമാറ്റയാണ് വെങ്കല പോരാട്ടത്തിൽ അൻഷുവിന്റെ എതിരാളി. ഗുസ്തിയിൽ രവികുമാർ ദഹിയ ഫൈനലിൽ. ഇതോടെ ടോക്കിയോയിൽ ഇന്ത്യ 4 മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ കസാഖിസ്ഥാന്റെ നൂറിസ്ലാം സനേവയെ തകർത്താണ് രവികുമാറിന്റെ ഫൈനൽ പ്രവേശനം. ഇന്ത്യക്കെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 42 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായി. ഓപ്പണർ റോറി ബെൻസിയെയും സാക് റോളിയെയുമാണ് നഷ്ടമായത്. തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യൻ ബൌളർമാർ കാഴ്ചവെച്ചത്.